എന്റെ അച്ഛൻ പാവമാണ്, പക്ഷെ ഞാൻ അയാളെ കോടതി കിട്ടും. ഒമർലുലു ലൈവിൽ ഇപ്പൊ പറഞ്ഞു കേട്ടൊരു സംഭവമാണ് ഇത്. ശരിക്കും ചിരി വന്നു, കാരണം അമ്മാതിരി ഒരു അവസ്ഥയിലാണ് ആ പാവം മനുഷ്യൻ. ഇപ്പൊ ഇന്നലെ മൊത്തം ബീറ്റ ടീമിന്റെ കൂടെയും ഇന്നലെ രാത്രി മുതൽ ആൽഫ ടീമിന്റെയും കൂടെ നിന്ന ശോഭയ്ക്കെതിരെ മാരാരും ടീമും മാരകമായൊരു ഗെയിമാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്യമായി ഒരു സ്റ്റാൻഡും രഹസ്യമായി മറ്റൊരു സ്റ്റാൻഡും ശോഭ സ്വീകരിച്ചു എന്നാണ് എല്ലാവരുടെയും ആരോപണം. ഒമറ ഡോർ ചവിട്ടി പൊളിച്ചപ്പോൾ ശോഭ തമ്പ് കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അടിപൊളി ഒമർക്ക എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. പക്ഷെ ഈ ഒരു സംഭവത്തിന് ശേഷം അഞ്ജൂസ് പറയുന്നത് കേട്ട് അഞ്ജൂസിനെ വിശ്വസിക്കുകയും ചെയ്തു ശോഭ. രണ്ടു വഞ്ചിയിൽ കാലുകുത്തി എന്ന് പറഞ്ഞ് റെനീഷേനെയും അഞ്ജൂസിനെയും പഠിച്ച ശോഭ തന്നെ ഇങ്ങനെ രണ്ട് സ്റ്റാൻഡ് എടുക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല. ഒമറിനെ എരികേറ്റി ആ ഒരു ഡോറ് ചവിട്ടിത്തറപ്പിച്ചത് ശോഭയാണ്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആയി രണ്ട് സ്റ്റാൻഡ് എടുക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇന്നലെ ഒമറിനെ ന്യായീകരിച്ച ശോഭ ഇന്ന് ഒമർ എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന രീതിയിൽ സംസാരിച്ചു. ആസ് എ ഗെയിമർ, ആസ് എ ഹ്യൂമൻ ബീങ് എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ശോഭ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസിന്റെ അകത്ത് എല്ലാവരും ഗെയിമേഴ്സ് ആണ്. ബിഗ് ബോസിന്റെ അകത്ത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഗെയിമിന്റെ ഭാഗമാണ്. അവിടെ ആസ് എ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഗെയിമിന്റെ ഭാഗമായി അഞ്ജൂസ് ബാത്റൂമിൽ കയറിയിരുന്നു. അതിനെ തടയാൻ ഓപ്പോസിറ്റ് ടീമിന്റെ ഗെയിമിന്റെ ഭാഗമായി ഒമർ ആ ഡോർ ചവിട്ടി പൊളിക്കുന്നു. ശോഭ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. സാഗറൊക്കെ ഒരു സൈഡിൽ നിന്ന് ശരിക്കും ഒമറിനെ ചൊറിയുകയായിരുന്നു. എന്നാ പിന്നെ നിങ്ങൾ ഇത് തുറക്കുന്ന കാണട്ടെ എന്ന രീതിയിൽ സംസാരിച്ചു. അത് വേറെ കാര്യം. എല്ലാ രീതിയിലും പ്രൊവോക്ക് ആയിട്ടാണ് ഒമർ ആ ഒരു എക്സ്റ്റെൻഡിലേക്ക് പോയത്. എക്സ്റ്റെൻഡിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അഞ്ജൂസിന്റെ കയ്യിൽ നിന്ന് വിജയകരമായി ആ ഒരു ഫ്യൂസ് അവർ കൈക്കലാക്കി എന്നും കൂടി കൂട്ടിച്ചേർക്കണം. നല്ലൊരു ടീം യൂണിറ്റിയുടെ വിജയമാണ് അത്. അവിടെ ശോഭ നിൽക്കേണ്ടത് ടീമിന്റെ കൂടെ തന്നെയാണ്. ഈ വിഷയത്തിൽ അനു എടുത്ത സ്റ്റാൻഡിനോട് പോലും ഞാൻ യോജിക്കില്ല, പക്ഷെ ഞാൻ വിമർശിക്കില്ല. കാരണം അനു ആദ്യം മുതലേ ആ ഒരൊറ്റ സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത്. ശോഭ ചെയ്തതുപോലെ എല്ലാവരെയും സൂചിപ്പിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടില്ല. ഈ ഒരു ഇരട്ടത്താപ്പ് മാരാരും ഒമറും ടീമും കൂടി ശരിക്കും പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാവാത്തതായിട്ടുള്ള എന്ത് പറഞ്ഞാണ് അഞ്ജൂസ് നിന്നെ കൺവിൻസ് ചെയ്തത് എന്നാണ് മാരാര് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോഴും ശോഭയ്ക്ക് കൊടുക്കാൻ ഒരു പ്രോപ്പർ ആൻസർ ഇല്ല. വളഞ്ഞു വളഞ്ഞ് മൂക്കിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. ആസ് എ ഹ്യൂമൻ, ആസ് എ ഗെയിമർ ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പം ടീം ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു ലൈവ് അപ്ഡേറ്റുമായി വരുന്നത് വരെ ബൈ.